ആ ഇടയ്ക്ക് സുന്ദരിയും സംഗീതകുശലയുമായ ഒരു സ്ത്രീ ഞങ്ങളുടെ വീട്ടിൽ വേലയ്ക്കായി വന്നു ചേർന്നു. അവർ ചില പാട്ടുകൾ പാടി എന്നെ നൃത്തം ചെയ്യാൻ പഠിപ്പിച്ചു. എന്ത് നൃത്തം! ഒരുതരം കോമാളിത്തം. ഒരു ദിവസം വൈകുന്നേരം ഞാൻ മുകളിലെ എൻ്റെ മുറിയിൽ വെച്ച് അത്തരത്തിലൊരു ഡാൻസ് നടത്തി. ഏറ്റവും ആഹ്ലാദത്തോടെ എൻ്റെ ഏക കാണിയായി നിന്നിരുന്ന ആ സ്ത്രീയെ കെട്ടിപ്പിടിച്ചു. ആ നിമിഷത്തിൽ ഞാൻ മഹർഷിയും അവർ മത്സ്യഗന്ധിയുമാണെന്ന് ഞാൻ സങ്കല്പിച്ചു. എൻ്റെ അമ്മമ്മ ആ വാതിൽക്കൽ വന്ന് എത്തിച്ചു നോക്കിയത് ഞാൻ കണ്ടതുമില്ല. അന്ന് രാത്രി അമ്മമ്മ എന്നെ ശകാരിച്ചു. എന്ത് കോപ്രാട്ടികളാണ് കാണിക്കുന്നത് എന്ന ചോദ്യത്തോടെയാണ് ആ ശകാരവർഷം ആരംഭിച്ചത്. പെൺകുട്ടികളുടെ സൽപ്പേര് നശിക്കുവാൻ എളുപ്പമാണെന്ന്, അത് നശിച്ചാൽ പിന്നെ മറ്റെന്തുണ്ടായിട്ടും ഫലമില്ലെന്നും അവർ പറഞ്ഞു. ചിരിച്ചാൽ സൽപ്പേര് പോകുമോ? ഡാൻസ് ചെയ്താൽ സൽപ്പേര് പോകുമോ? ഒരാളെ കെട്ടിപ്പിടിച്ചാൽ സൽപ്പേര് പോകുമോ? ഞാനങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അവർ മറുപടിയൊന്നും പറയാതെ കലങ്ങിയ കണ്ണുകളോടെ ഉറങ്ങുവാൻ കിടന്നു. ഒരാളെ കെട്ടിപ്പിടിക്കുവാനും ചുംബിക്കുവാനും സ്നേഹം പ്രകടിപ്പിക്കുവാനും എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ തന്നെത്താൻ അന്ന് രാത്രി എൻ്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് ചോദിച്ചു. ആ ചോദ്യത്തിന് ഇന്നും മറുപടിയില്ല. എന്നെ എൻ്റെ അച്ഛനമ്മമാർ ചുംബിച്ചിട്ടില്ല. എൻ്റെ അമ്മമ്മയും ഒരിക്കലും ചുംബിച്ചിട്ടില്ല. ആദ്യമായി എന്നെ ചുംബിച്ചത് 18 വയസ്സായ ഒരു കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു. അവളൊരു സ്വവർഗ പ്രേമിയാണെന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവളാണെന്നും അവളുടെ സഹപാഠികൾ എന്നോട് പറഞ്ഞു തന്നിരുന്നു. ഞാനും അവളും മറ്റു പലരോടുമൊപ്പം തീവണ്ടിയിൽ നാട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അർദ്ധരാത്രി ഇരുട്ടിൽ അവൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മുഖം ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നവൾ ആവർത്തിച്ചു പറഞ്ഞു. അന്ന് എനിക്ക് 14 വയസ്സായിരുന്നു. ഞാൻ ആ ചുംബനത്തിന് മുന്നിൽ കീഴടങ്ങി. ആദ്യമായി എന്നെ വിലയിരുത്താൻ ഉടമ്പെട്ട ആ പെൺകുട്ടിയോട് ഇപ്പോഴും എനിക്ക് നന്ദിയുണ്ട്. അവൾ ഉണ്ടാക്കി തന്ന ആത്മവിശ്വാസം പിന്നീടൊരിക്കലും എന്നെ കൈവിട്ടിട്ടില്ല.